വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ ബ്രഹ്മപുരത്തുണ്ടായിരിക്കുന്ന തീപിടുത്തം എന്ന് പറയുന്നത്. സാധാരണ തീപിടുത്തത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ കുന്നുകൂടി കിടക്കുന്ന കുറേ മാലിന്യങ്ങളാണ് ഇപ്പോൾ കത്തിയിരിക്കുന്നത്. കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യമുണ്ട്, മറ്റ് പലതരത്തിലുള്ള മാലിന്യങ്ങളുണ്ട്. ഇതുകൊണ്ട് ഇതിൽ നിന്നും ഉണ്ടാകുന്ന വിഷപ്പുക എന്ന് പറയുന്നത് ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു പുകയാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. ഇവിടെയുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഏതാണ്ട് 75 ഏക്കർ ലാൻഡിലാണ് ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഹൈറ്റ് പറയുകയാണെങ്കിൽ ഏതാണ്ടൊരു 30-40 അടി പൊക്കത്തിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇത് തീ പിടിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഈ ചൂട് സമയത്തും, പിന്നെ അവിടെ നല്ല കാറ്റുള്ള സ്ഥലവുമാണ്, അപ്പോൾ ഈ ചൂട് പിടിച്ച് കിടക്കുന്ന സ്ഥലത്തിലോട്ട് ഒരു തീപ്പൊരി ഒരു സ്പാർക്ക് വന്നിട്ടായിരിക്കണം ഇങ്ങനെയൊരു തീ പടർന്ന് പിടിച്ചിരിക്കുന്നത്. പടർന്ന് ആ മേഖലയിലുള്ള എല്ലാം കത്തിയിരിക്കുകയാണ്. ഈ കത്തുന്ന സമയത്ത് അതിനോട് അനുബന്ധിച്ച് കിടക്കുന്ന എല്ലാ വേസ്റ്റും കത്തുകയാണ്. അവിടെ പ്ലാസ്റ്റിക് കൂടുകളിലാണ് നമ്മൾ പല മാലിന്യങ്ങളും നിക്ഷേപിച്ചിരിക്കുന്നത്. അതുപോലെ കൊണ്ടുവന്ന് അവിടെ ഡംപ് ചെയ്തിരിക്കുകയാണ്. ഇത് വർഷങ്ങളായിട്ട് കിടക്കുന്ന കുറേ മാലിന്യങ്ങളും അവിടെയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു മിക്സഡ് മാലിന്യ കൂമ്പാരമാണ് നമ്മൾ അവിടെ കാണുന്നത്. അവിടെ അപ്പോൾ ഈ പുക കാറ്റിൻ്റെ ശക്തിക്കനുസരിച്ച് ഏത് ഡയറക്ഷനിലോട്ടും ഈ പുക പോകാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇത്രയും കൂമ്പാരം ഇങ്ങനെ ഒന്നിച്ചു കിടന്ന് കത്തുമ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് തീ അണയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല. ഫയർഫോഴ്സ് പോലീസ് നല്ല സേവനം ചെയ്യുന്നുണ്ടെങ്കിലും അവർ വെള്ളം ഒഴിക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് കൂടിൻ്റെ മോൾ ഭാഗത്ത് മാത്രമേ ഇത് നിൽക്കുന്നുള്ളൂ. വെള്ളം അവിടെ താഴോട്ട് പോകുന്നില്ല. താഴേന്ന് തീ ഇങ്ങനെ നീറി നീറി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നീറി കത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് തീ അണയ്ക്കാനായിട്ട് ഒരു 5-6 ദിവസം കൊണ്ട് തീ അണയ്ക്കാനായിട്ട് ഒരു പരിധി വരെ സാധിച്ചിട്ടുണ്ട്. ഇന്നിപ്പം നമ്മൾ 6-7 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴിപ്പോഴും ഇത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനി ഒരു 3-4 ദിവസം കൂടെ ഇതേമാതിരി അത് പുകഞ്ഞ് പുകഞ്ഞ് കത്തിയിട്ടേ ഇത് സെറ്റിൽ ഡൗൺ ചെയ്യുന്നുള്ളൂ. ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ചു കഴിഞ്ഞാൽ ഡയോക്സിൻ ഗ്യാസ് ഉണ്ടാകുന്നു, മറ്റ് ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ ഇതൊരു മിക്സഡ് മാലിന്യ കൂമ്പാരമാണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കത്തുന്നത് ശരിയായിട്ട് കത്തിപ്പോവുകയാണെങ്കിൽ നല്ലതായിരുന്നു, പക്ഷെ കത്തുന്നില്ല. ഇത് പുകഞ്ഞ് പുകഞ്ഞ് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് നമ്മൾ കെടുത്താനായിട്ടുള്ള ഒരു ശ്രമവും നടന്നുകൊണ്ടിരിക്കും. ഇവിടെ ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നതിൻ്റെ ചുറ്റുപാടും ഏതാണ്ടൊരു 5-6 കിലോമീറ്റർ റേഡിയസിൽ ഉള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. അവിടെ നമുക്ക് പല ആളുകൾക്കും ഒരു ചെറിയ ചുമയായിട്ട് തുടങ്ങുന്നു, പിന്നെ ശ്വാസംമുട്ടൽ, ശ്വാസം എടുക്കാൻ തന്നെ ബുദ്ധിമുട്ട്, അങ്ങനെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർക്ക് അത് വളരെയധികം വർദ്ധിക്കുന്നതായിട്ടും കാണും. ഈ പ്രദേശത്ത് ഒട്ടുമുക്കാലും ആളുകൾ വീടുകൾ ഒഴിഞ്ഞു പോയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ അവിടെ ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾ പലരും വാടക കുറവായതിനാൽ അവിടെ വന്ന് താമസിക്കുകയും കൊച്ചു കുഞ്ഞുങ്ങൾ സഹിതം കുടുംബസമേതം അവരവിടെ താമസിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഒരു വലിയ വിഭാഗം ആളുകളെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കാറ്റ് ഏത് ഡയറക്ഷനിലോട്ട് പോകുന്നുണ്ടോ ആ സ്ഥലങ്ങളിൽ ോട്ട് താമസിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വൈറ്റില, നമ്മുടെ അരൂർ, രാജഗിരി കോളേജിൻ്റെ പരിസരം, ഇവിടെ എല്ലാം വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മളിപ്പം ഉടനെ തന്നെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഇതിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും ഇതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വീടുകളിൽ ഉള്ള ആളുകൾ, അവർ അന്യസംസ്ഥാനക്കാരായാലും നമ്മുടെ നാട്ടിലുള്ളവരായാലും അവിടെ നിന്ന് മാറി സുരക്ഷിതമായ ഏതെങ്കിലും സ്ഥലത്തോട്ട് മാറി താമസിക്കുന്നതായിരിക്കും അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ഇപ്പം നമ്മളുടെ കോവിഡിൻ്റെ ആ കാലഘട്ടം കഴിഞ്ഞു എന്നുള്ളതോടുകൂടി എല്ലാവരും മാസ്ക് മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഈ പ്രദേശത്ത് ഉള്ള ആളുകൾ കർശനമായിട്ടും മാസ്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആ പരിസരത്തുകൂടെ നടന്നു പോകേണ്ട ആവശ്യം വരുന്നവർ പോലും കർശനമായിട്ടും മാസ്ക് ഉപയോഗിക്കണം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ TVയിലും ഒക്കെ നമ്മൾ കണ്ടത്,
ഈ ഫയർഫോഴ്സിൻ്റെ ജോലിക്കാരായാലും പോലീസ് ഫോഴ്സ് ആയാലും അവർ പലരും മാസ്ക് മാറ്റി വെച്ചിട്ട് ഒരുപക്ഷെ അവർക്കിത് നടന്ന് കയറി മലയുടെ കുന്നിൻ്റെ മലയിൽ കയറി തീ അണയ്ക്കാനുള്ള ശ്രമത്തിലായിരിക്കും അവർ അണയ്ക്കുന്നതുകൊണ്ടായിരിക്കും അവർ മാറ്റി പിടിക്കുന്നത്. പക്ഷേ അവിടെ അത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്നവർ കർശനമായിട്ടും മാസ്ക് ഉപയോഗിക്കണം. അതുപോലെ ദീർഘനേരം അവർക്ക് അവിടെ പണിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഒരു 3-4 മണിക്കൂർ കൂടുതൽ അവിടെ നിൽക്കാനായിട്ട് പിന്നെ പറ്റുന്നില്ല. പല ആളുകളും ഛർദ്ദിക്കുന്നതായിട്ട്, വയറുവേദന, അവർക്കൊരു തുള്ളി വെള്ളം പോലും കുടിക്കാനായിട്ട് പറ്റാത്ത ഒരു ചുറ്റുപാടിലാണ് അവരവിടെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോലീസ് ഫോഴ്സിലുള്ളവർ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ അവർ മാറി അടുത്ത ഒരു ടീം അവിടെ വന്നിട്ട് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തേണ്ടതാണ്. പിന്നെ അവിടെ ഈ ലക്ഷണങ്ങൾ കാണുന്നവർ ആ ചുറ്റുപാട് പരിസരത്ത് അവിടെ പോയിട്ട് എന്തെങ്കിലും ചുമ, ശ്വാസംമുട്ടൽ, നെഞ്ചുവേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ എത്രയും വേഗം ആരോഗ്യ പരിപാലനത്തിനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതാണ്. പ്രത്യേകിച്ചും അവിടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററോ ഹോസ്പിറ്റലുകളോ ഒക്കെ ഉണ്ട്. അവിടെ എത്രയും വേഗം അവർ അതിൻ്റെ ശുശ്രൂഷ എടുക്കേണ്ടതാണ്. എന്ത് രീതിയിലുള്ള മരുന്നുകളാണേലും നമുക്കിപ്പോൾ ആശുപത്രികൾ നമുക്ക് ലഭ്യമാണ്. പക്ഷേ ശ്വാസം മുട്ടൽ നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് കൂടുതൽ അപകടത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ എറണാകുളം ജില്ലയിലുള്ളവർ മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഏതാണ്ട് ബ്രഹ്മപുരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് കുറേ ഫാക്ടറികളും ഒക്കെ നമുക്ക് അവിടെ ഉണ്ട്. അതിൻ്റെ ജീവനക്കാരും എല്ലാം അവിടെ ഉണ്ട്. അതുകൊണ്ട് അവർക്കൊന്നും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ കർശനമായിട്ടും മാസ്ക് ഉപയോഗിക്കേണ്ടതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും വേഗം വൈദ്യസഹായം ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതാണ്